ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്, നാം സ്വീകരിച്ച നമുക്ക് ലഭിച്ച അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ ശക്തി പ്രകടമായാൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ സാധിക്കും. ഒന്നും അസാധ്യമായിരിക്കില്ല. ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ മേൽ എന്തിൻ്റെ മേൽ അധികാരവും ശക്തിയും നൽകപ്പെട്ട അഭിഷേകത്തിലാണ് നമ്മൾ വസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വസിക്കുന്ന അഭിഷേകത്തെ നമ്മൾ ജ്വലിപ്പിക്കണം, നമ്മൾ ഉണർത്തണം. നമ്മുടെ സമർപ്പണത്തിലൂടെ, നമ്മുടെ വിശ്വസ്തമായ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ. ഹല്ലേലൂയ. നമ്മളിന്നും പാപത്തിനും ദുഃഖം പേർന്നവർ, അടിമകളെ ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്തെ രക്ഷിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഈ വലിയ സമ്പത്ത് അത് ഈ ലോകത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മൾ നശിപ്പിച്ച് നഷ്ടപ്പെടുത്തി കളയരുത്. കഴിഞ്ഞ വർഷം ഡിസംബർ മാസം 8-ാം തീയതി ഇവിടെ അവലോഹ തിരുനാൾ, ഈ അവലോഹ തിരുനാളിന് വേണ്ടി ഞാൻ വരുമ്പോൾ എനിക്കൊരു വചനം വന്നു. മുല്ലപ്പെരിയാറിൽ ഇനി അന്ന് മുല്ലപ്പെരിയാർ പ്രശ്നം ഇങ്ങനെ ചൂടാതെ നിൽക്കുകയാണ്. അവിടെ മഴ പെയ്യണമെങ്കിൽ ഞാൻ കൽപ്പിക്കണം. ഞാനതിവിടെ ഇവിടെ വന്ന് ശുശ്രൂഷ നടത്തുമ്പോൾ പറയുക ധൈര്യം ഉണ്ടായില്ല. 8-ാം തീയതി അന്ന് കുറച്ച് പേരുണ്ടായിരുന്നു ഇവിടെ. നമ്മുടെ വലിയ മെയിൻ തിരുനാളാണ് ഡിസംബർ 8. ഏതൊന്നും പറയാൻ എനിക്കൊരു നിസ്സാര കാര്യമല്ലത്, ഞാനത് പറഞ്ഞ് ഇവിടെ വെച്ച് പറഞ്ഞില്ല. പക്ഷെ പറയാൻ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഞെരുക്കമായി. അടുത്ത ശുശ്രൂഷ നടത്തപ്പെട്ടത് തൃശ്ശൂരിൽ ഓൺലൈൻ ശുശ്രൂഷയാണ് കൂടാരത്തിൽ. ആ ഓൺലൈൻ ശുശ്രൂഷയിലാണ് ഞാനിത് പറഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞിട്ടില്ലാതെ മുല്ലപ്പെരിയാർ മഴ പെയ്യില്ല. അത് സംഭവിച്ചത് ഡിസംബർ മാസത്തിലാണ്. 8-ാം തീയതി ശേഷം വരുന്ന അടുത്ത 12-ാം തീയതി വരുമാണത് പറയുന്നത്. പക്ഷേ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 19 വരെയും മഴ പെയ്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ദേശമെല്ലാം ചുട്ടുപഴുത്ത് വെള്ളമില്ല. ഞാൻ ഓർക്കോട്ടെ, എറണാകുളത്തൊക്കെ ഞാൻ കണ്ടതാണ്. വണ്ടിയിൽ വൈക്കാനോസിന് പോവുകയാണ്, ആരും നിങ്ങളുടെ വീടുകളിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കരുത്, വണ്ടികളിൽ കഴുകരുത്, വെള്ളം എടുക്കാൻ അനുവാദമില്ല. അത്രമാത്രം ജലത്തിന് ക്ഷാമമായി സ്ഥലങ്ങളിൽ, കൊടിയ ചൂടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ കഴിഞ്ഞു പോയ ഫെബ്രുവരി മാർച്ച് മാസം കാര്യം ഞാൻ പറയുക. ഒരു മാർച്ച് മാസം 14-ാം തീയതി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വരുമ്പോഴേക്കും, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കണ്ടു പലയിടങ്ങളിലും കൃഷിയൊക്കെ വീണ്, ഏലച്ചെടിയിലൊക്കെ പല ഭൂമികളിലും നിലമ്പത്തിൽ കിടക്കുകയാണ് ചൂടുകൊണ്ട്. ദൈവമേ, ഇതൊരു എൻ്റെ മേലൊരു മനുഷ്യരെ അറിയില്ലെങ്കിൽ പോലും മനുഷ്യൻ നിലവിളി. മഴ കെട്ടി പെയ്യുന്നില്ല, വെള്ളമില്ല. എൻ്റെ മനസ്സിലൊരു വേദന വന്നു. ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു അതിനുശേഷം അടുത്ത ദിവസം ഞാൻ എൻ്റെ കൃഷിത്തോട്ടത്തിൽ ചെല്ലുമ്പോൾ, ഞാനവിടെ ചെല്ലുമ്പോൾ ചില സ്ഥലത്ത് അവിടെയുണ്ട് നല്ല വെയിലടിച്ച്, നല്ല ഉണക്കടിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നി, ദൈവമേ, ഈ ബന്ധനം ലോക ഈ നാടിനെ മുഴുവൻ ബാധിച്ചിട്ടുണ്ട്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഓർത്തു ഞാൻ ചെല്ലുമ്പോഴേക്ക് ഞാൻ വണ്ടി നിർത്തി, വണ്ടി നിന്ന് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ തോട്ടത്തിലെ മാനേജർ അയാൾ പെട്ടെന്ന് തോട്ടത്തിനകത്ത് ഇറങ്ങി റോഡിലേക്ക് വരികയാണ്. ഇയാളെ കണ്ടതും എനിക്ക് പെട്ടെന്നൊരു അഭിഷേകം വന്നു. ഞാൻ ഉറക്കെ ശ്രുതിക്കാൻ തുടങ്ങി. ഞാൻ എന്തോ അന്യഭാഷ പറയാൻ ശ്രുതിച്ചു. ഞാൻ കണ്ടത് പെട്ടെന്ന് ഈ മനുഷ്യൻ നിലപതിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ പെട്ടെന്ന് ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, അയാളുടെ പേര് പാൽരാജ്, തമിഴനാണ്, തമിഴ് സഹോദരനാണ്. പാൽരാജേ, ഞാൻ പ്രാർത്ഥിക്കാം, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ടുപേരേ ഉള്ളൂ, ആ റോഡിലാണ് പ്രാർത്ഥന തുടങ്ങി. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കർത്താവിൻ്റെ സ്വരം ഞാൻ കേട്ടു, ഇവിടെയല്ല പ്രാർത്ഥന നടത്തേണ്ടത്, തൊട്ടപ്പെടുത്ത ഒരു ആദിവാസി കോളനിയുണ്ട്, ബുധുവാക്കുടി എന്ന് പറയും, അവിടെ പോയി പ്രാർത്ഥിക്കണം. ഞാനപ്പോൾ തന്നെ ഈ പാലരാജിനോട് പറഞ്ഞു, ഇവിടെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ആ ബുധുവാക്കുടിയിൽ ആദിവാസി കോളനി പോയി പ്രാർത്ഥിക്കണം. അപ്പോൾ എന്തിനാ കർത്താവ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോൾ അവിടെ പോകാം. ഇയാൾ പറഞ്ഞു ഞാനും വരാം. അതിനുശേഷം തിരിച്ചു വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ പിതൃഭവനത്തിൽ പറഞ്ഞ സമയത്തേക്ക് എത്താൻ പറ്റിയില്ല, കാരണം അവിടെ രണ്ടു ദിവസം കാണാൻ വേണ്ടി വന്നു. ഒരു 7 മണി കഴിയുമ്പോഴാണ് ഞാൻ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്നും തോമസ് ബ്രദർ, സണ്ണി ബ്രദർ, ഇവിടുത്തെ ഒരു സഹോദരൻ അനീഷ്, രണ്ട് വണ്ടിയിൽ ഞങ്ങൾ ഇവിടുന്ന് ആളുകൾ അങ്ങോട്ട് പോയി. അവിടുന്ന് ഈ പറഞ്ഞ പാലരാജ സഹോദരൻ വന്നു, ആ മുതുവാക്കുടിയിലെത്തി. അപ്പോൾ അവിടെയുള്ള ഒരു
ആദിവാസി എൻ്റെ കൃഷിഭൂമിയിൽ ഒരു വാച്ചറാണ്. അപ്പോൾ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ അറിയിച്ചിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് അവിടെ. ഇപ്പം രാത്രി 7 മണി അവിടെ ചെല്ലുമ്പോഴേക്കും ആരുമില്ല. ആ ആദിവാസി കോളനിയിലെ 2-3 പുരുഷന്മാർ ഇറങ്ങി വന്നു, വണ്ടികൾ വന്നപ്പോഴത്തേക്കും അവർക്ക് പരിചയമുള്ളതുകൊണ്ട് അവരും വന്ന് കൂടെ നിന്നു. അവർക്ക് ഹൈന്ദവരാണ്. അപ്പോൾ ഞങ്ങൾ വട്ടമായിട്ട് നിന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ മഴയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് അവിടെ പറയും, ഇവിടുന്ന് പ്രാർത്ഥിക്കും, ഇവിടെ വന്നിരിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടിയാണ് ഒന്ന് പ്രാർത്ഥിച്ചത്, മഴ ആയിക്കണേ എന്ന് അവരോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു അരമണിക്കൂറുകൾ പ്രാർത്ഥിച്ച് കാണും. ആ പ്രാർത്ഥന കഴിഞ്ഞ് പോരാൻ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ, അവിടുത്തെ കുടിയിലെ മനുഷ്യനാണ്, അയാൾ പറഞ്ഞു, സാർ എൻ്റെ വീട് വരെ ഒന്ന് വരാമെന്ന് ചോദിച്ചു. അയാളുടെ ഒരു സഹോദരൻ്റെ മകൻ എന്തോ രോഗം ബാധിച്ചിട്ട് രാത്രിയിൽ ഇവനെ, രാത്രിയോ പകലോ അവനെ ഇറങ്ങി ഓടും വീട്ടിൽ നിന്നും, പിന്നെ അവനെ കാണാൻ പറ്റില്ല. ഏതെങ്കിലും കാട്ടി പോയി കിടക്കും, ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും ആളെ കിട്ടുക. ഇതിങ്ങനെ കുറേ കാലമായിട്ട് പ്രശ്നമുണ്ട്. ഇപ്പോൾ ആൾ വീട്ടിലുണ്ട്, ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ മനുഷ്യന് വേണ്ടി, ആദിവാസി കോളനിയാണ്, ഞാൻ അവിടെ ചെന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യേശുനാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മുറിക്കകത്തുനിന്ന് ഒരു ശബ്ദം, യേശുവേ യേശുവേ എന്ന ശബ്ദം, ഒരു സ്ത്രീയുടെ ശബ്ദം. ഇപ്പം ഞാൻ പ്രാർത്ഥന നിർത്തി, ആരാണ് മുറിക്കാത്ത ചോദിച്ചു. ആരാണ്? ആദിവാസി സ്ത്രീകൾ, അവർ പെട്ടെന്ന് മുകളിലോട്ട് വരില്ല, അഭിജിത് തെരടുത്ത് വരില്ല. അപ്പോൾ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു, ഞാൻ തന്നെ അയ്യാ യേശുവെ കൂപ്പിട്ടത്. അപ്പം നിങ്ങളെങ്ങനെ യേശുവിനെ അറിയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അവർ വേറൊരു ആദിവാസി കോളനിയിലാണ്, അവിടെ അവർക്ക് ആരോ വന്ന് പ്രാർത്ഥിച്ചു, ഒരു രോഗസൗഖ്യം കിട്ടി, അന്ന് മുതൽ ഒരു യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ വലിയ സന്തോഷമായി, ദൈവമേ കർത്താവ് കൊണ്ടുവന്നൊരു ഭവനം, പ്രത്യേകിച്ച് ഒരു അടയാളം കിട്ടി. ഇവിടെ ഏതായാലും വീട്ടിൽ പ്രാർത്ഥിച്ചിട്ട് പോന്നു. ആ പ്രാർത്ഥന ശേഷം ആ മകൻ വലിയ സൗഖ്യത്തിലേക്ക് അവൻ സൗഖ്യം കൊടുത്തു. പിന്നെ ആ പ്രശ്നം അവൻ രക്ഷപ്പെടുന്നു അറിയാൻ സാധിച്ചു. പക്ഷെ അതിനുശേഷം 19-ാം തീയതി, മാർച്ച് 19-ാം തീയതി ഇവിടെ ശേഷപ്പൻ്റെ തിരുനാളാണ്, ഈ കഴിഞ്ഞ കൂട്ടുതിരുന്നാൾ. നിനക്കറിയാം, അന്ന് ഉച്ചസമയത്ത് ഭക്ഷണം വിളമ്പുമ്പോഴാണ് മഴ പെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ ദാസി പറഞ്ഞു, ഉച്ചയ്ക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ മഴ പെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം വിളമ്പിയ സമയത്ത് മഴ ആരംഭിച്ചു, പക്ഷെ നമുക്ക് ശല്യം ഉണ്ടാക്കിയില്ല. പക്ഷെ അന്ന് ആരംഭിച്ച മഴ പിന്നെ നിന്നിട്ടില്ല. നിങ്ങൾ എണ്ണി നോക്കിക്കോ, അല്ലെങ്കിൽ കണക്കൂട്ട് നോക്കിയോ, അന്ന് ഇവിടെ ആരംഭിച്ച മഴയാണ് അത് പിന്നെ ഈ കേരളം മുഴുവൻ ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് പറഞ്ഞത്, ആ ഒരു ഘട്ടം അഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ മഴ പെയ്യില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ മഴ പെയ്യുന്നു എന്നൊരു ചിന്ത ആരുടെയും മനസ്സ്, നിങ്ങളുടെ അല്ലേ പറയാം, ലോകത്തിൻ്റെ കാതുകളിൽ അത് കേൾക്കുമ്പോൾ അവർ ചോദിക്കും, ചോദ്യമായിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, ഇന്ന് മഴ പെയ്തത്, അത് മഴ പെയ്യില്ല എന്ന് പറഞ്ഞ് അതേ കർത്താവിൻ്റെ ദാസൻ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവിടെ മഴ പെയ്തത്. ഹല്ലേലൂയ. അത് ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്, അതൊരു മനുഷ്യൻ്റെ വാക്കല്ലായിരുന്നു. ഞാനൊരു കാര്യം മനസ്സിലാക്കി, ദൈവം ഒരു അടയാളം തന്നു. വെറും 3 മാസം ഉണങ്ങിയപ്പോഴേക്കും എത്രയോ കഠിനമായ ദുരിതത്തിലേക്കാണ് നമ്മുടെ നാട് പോയത്. ഇനി മഴ പെയ്യില്ല എന്ന് പറഞ്ഞ് വാക്കിനെ ദൈവം അങ്ങനെയേ പിടിച്ചു വെച്ച് മഴ പെയ്യാത്ത അവസ്ഥ ഈ നാട്ടിലുണ്ടായി. അത് ഈ നാട്ടിന് വലിയ നാശമായിട്ട് മാറി. ഇന്ന് എൻ്റെ സഹോദരനോട് പറഞ്ഞു, അടുത്ത സെപ്റ്റംബർ മാസത്തിൽ വലിയ മഴ വരാൻ പോകും കേരളത്തിൽ എന്ന് പറഞ്ഞു. എന്നോട് കൂടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ മനസ്സിലോർത്തു, ആർക്ക് വേണ്ടിയേ പ്രാർത്ഥിക്കേണ്ടത്? ദൈവം വിശ്വാസമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടോ? പ്രാർത്ഥിക്കട്ടെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മഴ ഇവിടെ വരരുത് പറഞ്ഞാൽ മഴ വരില്ല. അത് പറയിപ്പിക്കണമെങ്കിൽ മനുഷ്യരിൽ നിന്ന് വിശ്വാസവും നിലവിളിയും ഉണ്ടാകണം. പണ്ടൊക്കെ കയറി ഞാൻ പറഞ്ഞു, ഇപ്പം പറയാൻ അനുവാദമില്ല. ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഞാനൊരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം കർത്താവിൻ്റെ ദാസി നിങ്ങൾക്ക് അല്പം വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 4-ാം തീയതി എൻ്റെ മൊബൈലിൽ, വാട്സാപ്പിൽ ഒരു 3 മിസ്ഡ് കോള്, ഒരു സഹോദരിയുടെ 2-3 ഓഡിയോ മെസ്സേജ് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോഴുണ്ട് അവരുടെ ഭർത്താവ് എന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്ത് പ്രളയഭീഷണി വന്നിരിക്കുകയാണ് ചാലക്കുടിയിൽ. അവിടെ പുഴകളിലെ വെള്ളം വാങ്ങാൻ പോകുന്നു. പറമ്പിക്കുളം, ആ തമിഴ്നാട് ഭാഗത്തുള്ള 2-3 അണക്കെട്ടുകളുടെ ഷട്ടർ തുറക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർ മാറേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അമ്മകൻ പറഞ്ഞു, കഴിഞ്ഞ 2018 ഉണ്ടായ പ്രളയത്തിൽ വീടിൻ്റെ 1-ാം നിലയിൽ മുഴുവൻ വെള്ളം കയറി ഒത്തിരി നാശം ഉണ്ടായതാണ്. ഇന്നും അതിൻ്റെ കേട് തീർന്നിട്ടില്ല.
ഇനി ഒരു പ്രളയം കൂടി വന്നാൽ ഭയങ്കര ദുരിതമാണ്, ഈ ചാലക്കുടിയും നഗരം മുഴുവൻ വെള്ളത്തിലായി പോകും, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് എന്നോട് ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനെ എന്നോട് പറഞ്ഞ്, അപ്പം പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കില്ല, എനിക്കറിയാം, അതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈ മാനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വെള്ളപ്പെട്ടെന്ന് എൻ്റെ ആത്മാവ് ഉണർന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശ്വരൻ നാമത്തിൽ ആ അണക്കെട്ടുകളെയും കേരളത്തെയും തമിഴ്നാട്ടിലെയും മഴയും എല്ലാം ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും കൂടെ പറഞ്ഞു, ആ ഒരു പുഴയിലും വെള്ളം പൊങ്ങില്ല. ഒരു അണക്കെട്ടിൽ നിന്ന് വെള്ളം ഇവിടെ വന്നാലും വെള്ളം നിങ്ങളുടെ വെള്ളം കയറില്ല, അതെനിക്കൊരു ഉറപ്പായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പറ്റാരുമല്ല, സഹോദരൻ ജോഷി ഭണ്ഡാരിയാണ് എന്നെ വിളിച്ച് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷി ജോഷി ആ മകളിവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. നിഷി എന്ന് കിടന്നവരോ ഒരു സാക്ഷ്യം പറയണം, കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. അന്ന് കേരളത്തിൽ മുഴുവൻ മഴയാണ്, പക്ഷേ ആ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ മഴ പെയ്തില്ല. അതുപോലെ ആ ചാലക്കുടി എറണാകുളം പ്രദേശത്തു നിന്നും ആ പെരുമഴ മാറി. പ്രിയരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി അഭിഷേകം എത്രയോ ഉന്നതമാണ്, എത്രയോ മഹത്വമേറിയതാണ്. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, ഈ ലോകത്തെ കീഴ്മേലും അറിയിക്കാൻ, ഈ പ്രപഞ്ചത്തെ മാറ്റിമറിയിക്കാൻ ഉള്ള ശക്തിയും അധികാരവും ഈ അഭിഷേകത്തിനുണ്ട്. നാം ഈ അഭിഷേകത്തോട് വിശ്വസ്തരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. ഹല്ലേലൂയ. ചെന്ന് കടന്നു വരിക. ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? പ്രൈസ് ലോർഡ്. എൻ്റെ പേര് നിഷി, ചാലക്കുടിയിലാണ് വീട്. കഴിഞ്ഞ ആത്മാവിൽ വീണ്ടും ജനധ്യാനം ഞങ്ങൾ നാല് പേരെല്ലാം കൂടി തൃശ്ശൂരിൽ നിന്ന് കൂടി വന്നു. വീട്ടിൽ വന്നപ്പോൾ ചാലക്കുടിയിൽ നല്ലോണം ഇരുണ്ടു മൂടി നിൽപ്പുണ്ട്. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, ആ ദിവസങ്ങൾ ശക്തമായ മഴ പെയ്തു, പുഴയിൽ 7.1 meter വെള്ളമായി, അത് വാർണിംഗ് ലെവലാണെന്നൊക്കെ ഞങ്ങളപ്പോൾ അറിഞ്ഞത്. പക്ഷേ എന്തോ വലിയ പേടിയൊന്നും തോന്നിയില്ല. പക്ഷേ രണ്ടു ദിവസം അങ്ങനെ മഴ പെയ്തില്ല, അപ്പോൾ ഇത്തിരി താന്നു, ഞങ്ങൾ ആശ്വസിച്ചു വന്നു. പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തമായ മഴ തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട് കോളനിയുടെ, അതിൽ മെസ്സേജ് വന്നു തുടങ്ങി, ഭയങ്കര അപകടമാണ്, കളക്ടർ മെസ്സേജ് ഇറക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ 2018 അറിഞ്ഞത് ചാലക്കുടി പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് 5 dams അറിഞ്ഞത്, അത്രയും മുമ്പൊന്നും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതിൽ 2 dams തമിഴ്നാടിൻ്റെ അധീനതയിലാണ്, അവരെപ്പോഴാണ് തുറക്കുക, എങ്ങനെയാണ് തുറക്കാന്ന് യാതൊരു ഇതുമില്ല. അപ്പോൾ ഇത് ഇവർ പറഞ്ഞു, കളക്ടർ പറഞ്ഞു, നിങ്ങൾ മാറേണ്ടവരും വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ആദ്യം മെസ്സേജ് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വരുന്നു, ഇപ്പോൾ വെള്ളം എത്രയാണ്, ഇപ്പം കൂടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കതിനെ പേടിയൊന്നും തോന്നിയില്ല, പിന്നെ പേടിയായി തുടങ്ങി. മക്കൾ പറഞ്ഞു, അമ്മ ഡ്രസ്സ് എടുത്ത് വെക്ക്, നമുക്ക് പോവാം, അങ്ങനെ പറഞ്ഞപ്പോൾ ജോഷേട്ടൻ പറഞ്ഞാൽ, ഞാൻ പോയി പെട്രോൾ അടിക്കാൻ, വണ്ടി റിസർവ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോയി പെട്രോൾ അടിക്കാൻ ജോഷേട്ടൻ രാവിലെ പോയി. ആ നേരത്തെ എനിക്ക് തോന്നി അപ്പായെ വിളിക്കാം. ആദ്യം ഞാൻ മെസ്സേജ് ഇട്ടു, കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പം നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ചു, 3 times കണ്ടിന്യൂസ് ആയി വിളിച്ചു, അപ്പോൾ ഫോൺ എടുത്തില്ല. അപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. ജോഷൻ ആരുമില്ല. പിന്നെ ഞാൻ മക്കൾ പറഞ്ഞ് ഡ്രസ്സ് എടുത്ത് വയ്ക്കാൻ അല്ലാണ്ട് പോവാൻ എല്ലാം പറ്റില്ല. അവിടുത്തെ ഞാൻ ചുറ്റുവട്ടമൊക്കെ ചോദിക്കുമ്പോൾ അയലോക്കത്തുള്ള പലരും വീടൊഴിഞ്ഞു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഭയങ്കര ഒരു സിറ്റുവേഷൻ. കുറേ പേര് പുഴയിൽ പോകുന്നു, കുറേ പേര് നോക്കുന്നു, എല്ലാവർക്കും ടെൻഷനാണ്. കാരണം 2018 അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വെള്ളം വന്നത്. അങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, വിളിച്ചു. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കാം. അതിന് ഞാൻ അകത്ത് പോയി ഡ്രസ്സൊക്കെ ഒതുക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോഷേട്ടൻ വന്നപ്പോൾ ജോഷേട്ടനോട് പറഞ്ഞു, അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നാലും ജോഷേട്ടൻ എന്താ ചെയ്യാൻ വിളിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാം, നീ പോയി നോക്കിക്കോ എന്താ വേണ്ടതെന്ന് വെച്ച് പറഞ്ഞു. ജോഷേട്ടൻ അപ്പായി വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോഷേട്ടൻ അകത്തേക്ക് ഓടി വന്നിട്ടുണ്ട്, അപ്പോൾ പ്രാർത്ഥിക്കുന്നു, വാ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അന്തരീക്ഷം ഭയങ്കര കറുത്തിരുണ്ടാണ്, വീടിനകത്ത് പോലും ലൈറ്റ് ഇടാണ്ട് നമുക്കൊന്നും കാണില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ മുൻവശത്തെ ആ ജനലിൽ കൂടെ ഇങ്ങനെ സൺലൈറ്റ്, സൂര്യപ്രകാശം ചെറുതായിട്ട് ഉച്ച നേരമാണ്, പക്ഷേ സൂര്യപ്രകാശം ഇങ്ങനെ വരുന്ന പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായി. നമ്മൾ എല്ലാവരും പെട്ടെന്ന് ഇറയത്തേക്ക് ഓടി, ഇറത്തേക്ക് ഓടി ചെന്ന് നോക്കുമ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ ആകാശത്തേക്ക് തെളിഞ്ഞു. അപ്പോൾ അപ്പം തന്നെ തൊട്ട് മുമ്പൊരു മെസ്സേജ് വന്നിരുന്നു കളക്ടറുടെ, 1 hour ശക്തമായ കൂമ്പാര മഴ മേഘങ്ങൾ, മഴമേഘങ്ങൾ ചാലക്കുടി പ്രദേശത്തുണ്ട്, അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കണം, 1 hour ഇവിടെ ശക്തമായ മഴ ആരംഭിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെസ്സേജ് ഞങ്ങൾ അപ്പാക്ക് അയച്ചിരുന്നു. അപ്പോൾ ആ മേഘങ്ങളിങ്ങനെ നമുക്ക് കാണാം, മേഘങ്ങളിങ്ങനെ മാറിപ്പോകുന്നു, പ്രകാശം ഇങ്ങനെ വരുന്നത് നമ്മൾ ശക്തമായിട്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായി, കാരണം പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ അവിടെ അത്ഭുതം സംഭവിച്ചു. അതിനുശേഷം ഭയങ്കര ഒരു ആശ്വാസമായി. പിന്നെ ഏറ്റവും രസകരം, അതിനുശേഷം ഈ നിമിഷം വരെ
പലരും കുറേ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ അവിടെ മഴയുണ്ട് നിങ്ങളുടെ. അപ്പം ഞങ്ങൾ ചാലക്കുടിയിൽ പിന്നെ മഴ പെയ്തിട്ടില്ല, രണ്ടു മൂന്ന് പ്രാവശ്യം ചാറിയെന്നല്ലാണ്ട് മഴ പെയ്തിട്ടേ ഇല്ല. ഏറ്റവും രസകരമായ കാര്യം തമിഴ്നാട് ആ രണ്ട് ഡാമിലും വെള്ളം തുറന്നു വിട്ടു. അപ്പോൾ കളക്ടർ മെസ്സേജ് ഇട്ടു, ഉച്ചയ്ക്ക് 3 മണിയാവുമ്പോൾ 1 മീറ്റർ വെള്ളം പൊന്തും, 5 മണിയാവുമ്പോൾ ഇത്ര പൊന്തും, ഇങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. പക്ഷെ 3 മണിയായി 5 മണിയായി, പിറ്റേ ദിവസം രാവിലെ ആയിട്ട് പോലും ആ പറഞ്ഞ വെള്ളം പുഴയിൽ പൊന്തിയില്ല. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ചാലക്കുടി ടൗണിൽ വെള്ളം കയറില്ല എന്ന് പറഞ്ഞു. ഏറ്റവും രസകരമായ കാര്യം അന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വേലിയേറ്റ സമയം ആണ്, അതുകൊണ്ട് ഒരിക്കലും കടലിൽ വെള്ളം എടുക്കില്ല, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ആരോട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെള്ളം പുഴയിൽ പൊന്തിയില്ല എന്നുള്ളത് മാത്രമല്ല, ആ കരയിലേക്ക് ഒരു തുള്ളി വെള്ളം ഒരിടത്തും ആർക്കും അസ്വസ്ഥ ഉണ്ടായില്ല. ഇപ്പം നമ്മുടെ കൂട്ടായ്മയിലെ ജോൺസ് ചേട്ടൻ്റെ വീട് അവിടെ ഒന്നും കയറിയില്ല, എല്ലാ കൊല്ലം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നത്, ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് ഇപ്രാവശ്യം അതങ്ങ് മാറിപ്പോയി. കുറേ പേരും അവിടെ ഒഴിഞ്ഞു പോയി, പക്ഷെ അവരൊക്കെ പോയോണം തന്നെ തിരിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത്. ശരിക്കും നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ട്, ഞങ്ങൾ ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞു. പ്രൈസിലോ ശക്തനായ കർത്താവിന് ഒരു നല്ല കിടി നമുക്ക് കൊടുക്കാം. Spirit in Jesus. Hallelujah. നമ്മുടെ ദൈവം എത്ര ശക്തനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ കുടികൊള്ളുന്ന ദൈവത്തിന്റെ ആത്മാഭിഷേകം, നമ്മൾ വസിക്കുന്ന അഭിഷേകം സ്നേഹിക്കുക, സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ നമ്മൾ തന്നെ ഉച്ഛിഷ്ടമാക്കുക. നമ്മൾ വന്യ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു വേദന ഉണ്ടാകരുത്. എൻ്റെ ആത്മാവ് സന്തോഷവാനായിരിക്കണം എപ്പോഴും, ആ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അറിയണം, നീ ഒരു സ്പിരിച്വലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം ഈ അഭിഷേകത്തിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് അഭിഷേകം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ ഒന്നും വേദനിപ്പിക്കത്തില്ല. കയ്യിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഒരു നല്ല തീരുമാന ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ ലോകത്തെ രക്ഷിക്കാനും വേണ്ടി ദൈവം അയച്ച അഭിഷേകം, പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകപ്പെട്ട വലിയ സംരക്ഷണം, ജ്ഞാനമെന്ന അനർഹ നിധിയെ തന്നുകൊണ്ട്, സമ്പത്തിനെ തന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്ന പരിശുദ്ധ കന്യാമറിയം, നിരന്തരമായ ജപമാലയിലൂടെ പ്രിബിളൂരെ നമുക്ക് നമ്മുടെ അഭിഷേകങ്ങളെ ഉണർത്താം, ഉജ്ജ്വലിപ്പിക്കാം, ശക്തരും കരുത്തരും ധീരരുമാകാം. പരിശുദ്ധ അമ്മയിലൂടെ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരിലേക്കും ഇറങ്ങി വന്ന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ, നിങ്ങളെ ശക്തരാക്കട്ടെ, കരുത്തരാക്കട്ടെ. പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ട് എലിസബത്ത് അമ്മ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടുവെങ്കിൽ നീ ചൊല്ലുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയവും നിന്നിലേക്ക് പരിശുദ്ധ അമ്മയുടെ അഭിഷേകത്തെ കൊണ്ടുവന്ന്, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തെ കൊണ്ടുവന്ന്, നിന്റെ അഭിഷേകത്തെ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കട്ടെ, കത്തിക്കട്ടെ, ഉണർത്തട്ടെ, ജീവൻ നൽകട്ടെ, ഉജ്ജ്വലിപ്പിക്കട്ടെ, കരുതരാകട്ടെ, ശക്തരാകട്ടെ, തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന അങ്ങയെ സ്തുതിക്കുന്ന പാ നന്ദി സ്തോത്രം. ഹല്ലേലൂയ, 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 hallelujah 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 Hallelujah.
നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുക. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ താമസിക്കുന്നവർ? തരത്തിടുക. നീ പോകുന്നവർ കൈ പൊക്കി, ഇന്ന് പോകുന്നവർ കൈ പൊക്കുക. ഓക്കെ, നമുക്കതിന് ശേഷം ജമാഅത്ത് റാലിയുണ്ട്, അതിനുശേഷം ശുശ്രൂഷ അവസാനിക്കുക. കൃത്യമായിട്ട് നമ്മൾ ഈ അടുത്ത ദാസിയുടെ പ്രാർത്ഥന ശേഷം നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കടലാസ് എഴുതിക്കൊണ്ട് വരണമെന്ന്. എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ? വാസ്തു എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, ഞാൻ ഈ കാര്യം കൃത്യം ദാസിയോട് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊരു ശുശ്രൂഷ ഉണ്ട് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഓഡിയോ ക്ലിപ്പ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു ആൾക്കാർക്ക് വേണ്ടി ഇത് പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇന്ന് വാസ്തവത്തിൽ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ എത്രയോ അനുഗ്രഹപ്രദമായിട്ടാണ് തൻ്റെ ദാസിയിലൂടെ ഈ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന കടന്നു പോകുന്നത്. അപ്പം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോടൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു, നിങ്ങൾ ഭാരവോട് എഴുതിക്കൊണ്ട് വന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ദൈവം ഇറങ്ങി വന്ന് അനുഗ്രഹിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ.